അപ്പൊ കൊറേ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു യാത്ര. എന്നാണിപ്പോ ഇത് സാധിച്ചേ? ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. കാപ്പാട് ബീച്ചിൻ്റെ ആ ഒരു മനോഹാരിതയും കുറച്ച് ചരിത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ആ ഒരു ടോപ്പിക്ക് വരുന്നത്. വാസ്കോഡഗാമ കപ്പലിറങ്ങിയതിൻ്റെ ഓർമ്മക്കായിട്ട് സമീപകാലത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ സ്മാരകം ഇവിടെയുണ്ട്. 1498 വാസ്കോഡിഗാമ ഇവിടെ ഈ ഒരു കപ്പക്കടവിൽ കപ്പൽ ഇറങ്ങി എന്നുള്ളതാണ് സ്മാരകത്തിൽ എഴുതിയത്. ഗാമ ഇവിടെ കപ്പലിറങ്ങി എന്ന പേരിൽ ഇവിടെ ഭയങ്കര ഫേമസ് ആയെങ്കിലും ഇവിടുന്ന് കുറച്ചുകൂടി മാറിയിട്ട് പന്തലായിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയെന്നാണ് ചരിത്രകാരന്മാരൊക്കെ വിശ്വസിക്കുന്നത്. നമ്മളീ ഒരു ബീച്ചിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കടലും നല്ലൊരു കടൽക്കാറ്റുമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നല്ല വൈറ്റ് കളറ് പൂഴിയാണ്. പൊതുവേ ചില സ്ഥലങ്ങളൊക്കെ ബ്ലാക്ക് ടൈപ്പ് പൂഴിയൊക്കെ ഉണ്ടാകും, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല മനോഹരമായിട്ടുള്ള പൂഴിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് വാസ്കോഡിഗാമനെ പറ്റിയിട്ടാണ്. അപ്പോൾ അദ്ദേഹമല്ല ആദ്യമായിട്ട് നമ്മുടെ കോഴിക്കോട് എത്തിയ അല്ലെങ്കിൽ ഈ കേരളത്തിലെത്തിയ കടൽമാർഗം എത്തിയ സഞ്ചാരി എന്ന് പറയുന്നത്. അത് അറബികളാണ്. അവർ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് മുന്നേ വന്നത്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് വന്ന ഒരു സഞ്ചാരി ഈ ഒരു വാസ്കോഡിഗാമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ കൂടുതലും അറിയപ്പെടുന്നത്. കാപ്പാടെന്ന് പറഞ്ഞാൽ തന്നെ വാസ്കോഡിഗാമ കാലുകുത്തിയ സ്ഥലം എന്നുള്ള പേരിലാണ് പിന്നീട് ഇവിടെ ഫേമസ് ആയത്. ഈ അടുത്തായിട്ടാണ് ഇവിടെ ഈ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തത്. ഇതിനു മുന്നേ ഒരുപാട് കാറ്റാടിമരങ്ങളൊക്കെ ഉള്ള ഒരു വിശാലമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് സിനിമ സീരിയൽ ആൽബങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാപ്പാട് വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു കാപ്പാട് ബീച്ചിലൂടെ ഈ ഒരു കടലിലൂടെ ഒരു ബോട്ടിംഗ് നടത്തണം എന്നുള്ളത്. അപ്പോൾ അതിന് ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ കൂടെ നമ്മളെ കട്ടച്ചങ്കളായ നസീറും ഉണ്ട്, അതുപോലെ തന്നെ മുൻസീറും ഉണ്ട്. രണ്ടുപേരും നമ്മളെ കൂടെ സൗദി തന്നെ ഉണ്ടായ ആളുകളാണ്. അപ്പോഴാണ് മലയാളി പേരെന്താണ് നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു കരയുടെ മനോഹാരിത നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല ഒരു പച്ചപ്പൊക്കെ ഉള്ള നല്ലൊരു രസമുള്ളൊരു ബീച്ച് തന്നെയാണ് ഈ ഒരു കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശരിക്കും പ്രവാസികളൊക്കെ ഒരു അനുഭവം പോലെയാണ്. കാരണം വെച്ചാൽ നമ്മളെ നാട് വിട്ടു നിന്നാലാണ് നമുക്ക് കൂടുതൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും കൂടുതലായിട്ട് മിസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ കടലിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ഈ കരയുടെ ഭംഗിയൊക്കെ കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ശരിക്കും ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. കാരണം അത്രയ്ക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ വേണം പറയാം. അത്രയും നല്ല മനോഹരമായിട്ടുള്ള സീനറികളും ആ ഒരു കടലിൻ്റെ ഭംഗിയും കരയുടെ ആ ഒരു കാഴ്ചകളും എല്ലാം കൊണ്ടും ഒരു അടിപൊളി വൈബായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇത്. ഇപ്പം ബോട്ടിൻ്റെ ഏകദേശം മുൻഭാഗത്താണ് ഇരിക്കുന്നത്. അങ്ങ് ദൂരമായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ വന്ന ആളുകളൊക്കെ കാണാൻ കഴിയും. അവരൊക്കെ കുറച്ചുകൂടി വലിയ ബോട്ടുകളാണ്. എന്താണെങ്കിലും അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. നമുക്ക് പ്രവാസ ജീവിതത്തിൽ നമ്മളിങ്ങനെ വേറൊരു മലയാളിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞ പോലെ കടലിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ബോട്ടിങ്ങൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സ്യബന്ധനം ചെയ്യുന്ന ആളുകളും ആ ഒരു തുറക്കാരും തമ്മിലൊക്കെ ഭയങ്കര സ്നേഹബന്ധത്തിൽ കഴിയാൻ തന്നെ കാരണം ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളെ യാത്ര കഴിഞ്ഞു, ഞങ്ങൾ ഏകദേശം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കടലിൽ ഫസ്റ്റ് ടൈം തന്നെ ബോട്ടിങ്ങിന് പോകുന്ന ആളുകൾക്ക് പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ഛർദ്ദിക്കാൻ ഉണ്ടാവും, ചിലർക്ക് നല്ല തലവേദന ഒക്കെ ഉണ്ടാവും. ആ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ആർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കരയിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൂരെ കാണുന്ന ആ പാറയാണ് തൂവപ്പാറ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കരയിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അടുത്തത് പോകാനുള്ളത് അവിടേക്കാണ്. അപ്പോൾ ഏകദേശം കര എത്താനായപ്പോൾ കൂട്ടത്തിലുള്ള അബിക്ക് ഭയങ്കര ആഗ്രഹം, വാസ്കോഡിഗാമ കാല് കുത്തിയിട്ടാണ് ഇറങ്ങിയത്, എനിക്ക് തല കുത്തിയിട്ട് ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹം കൊണ്ട് സാധിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തൂവപ്പാറയിലെത്തി. തൂവപ്പാറേൻ്റെ ഒരു ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ ചെറിയ പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഫീ കൊടുക്കണം.
കുറച്ചുകൂടി ബാക്കോട്ട് വന്നാൽ പ്രത്യേകിച്ച് ഫീ ഒന്നും കൊടുക്കണ്ട, ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബീച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 20 രൂപ 30 രൂപ ആണ് ഇവിടുത്തെ ഫീസ് വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ ഈ ഒരു തൂവപ്പാറിൻ്റെ പ്രത്യേകത നല്ല ഉരുളം കല്ലുകളാണ്, മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷനായി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല പാറയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, എപ്പോഴും വെള്ളത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടാവും, വഴിക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോഡി നല്ല ഡാമേജ് ആവും. അപ്പോൾ കയറുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിച്ച് കയറുക. പിന്നെ കുട്ടികൾ ഈ ഒരു ബീച്ചിൽ കളിക്കുമ്പോൾ തിര വരുന്ന അതേ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്, നല്ല ഒഴുക്കോട് കൂടിയിട്ടാണ് പോകുന്നത്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബീച്ചിൽ. ഇത് തൂവപ്പാറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു നൈസ് വ്യൂ ആണ്. ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു നമ്മളെ ബോട്ടിങ് തുടങ്ങിയതൊക്കെ. ഒരു പക്ഷേ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിരിക്കാം വാസ്കോഡഗാമ എത്തിച്ചേർന്നതും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. കുഞ്ഞാലിമരക്കാർ യുദ്ധമുണ്ടായതും സാമൂതിരിയായിരുന്നു അന്നത്തെ രാജാവ്, അങ്ങനെ പല പല കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു തൂവപ്പാറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാപ്പാട് ബീച്ചും ഈ തൂവപ്പാറയൊക്കെ ആയിട്ടുള്ള വ്യൂസുകൾ വരുന്നത്. ഇനിയൊരു സഞ്ചാരിയാൽ നമ്മുടെ നാട് നശിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു ഗാമയെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് ഏകദേശം 450 വർഷത്തോളം നമ്മൾ കഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് പിന്നെ അവസാനം നമുക്ക് 947 സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നന്മ നിറഞ്ഞ പുലരികൾ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.